കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനം മുന്നിലെത്തിയിട്ടും നവകേരള സദസ് തീർക്കാൻ സർക്കാർ ഓടി നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നടക്കുകയാണ്. ഈ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ദേശീയതലത്തിൽ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന 1800 ചില്ലാൻ കേസുകളിൽ 1600 കേസുകൾ കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. 4 മരണമുണ്ടായി. ഇന്നലെ 111 കേസുണ്ടായി. ഇന്നലെ ഒരു മരണമുണ്ടായി. എന്താണ് സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത്? എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? കോവിഡ് വ്യാപനത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനമെത്തിയിട്ടും ഒന്നും ചെയ്യാതെ നവകേരള സദസ് തീർക്കാൻ സർക്കാർ കാത്തിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കരിങ്കൊടി കാണിക്കുമ്പോൾ ആരെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടുമോയെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നത് വലിയ തമാശയാണ്. കരിങ്കൊടി കാട്ടിയ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് കുട്ടികളെ തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഒരുമിച്ച് ഗവർണറെ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി ചെയ്യും. ഇപ്പൊ എപ്പോഴാ സംഘപരിവാർ ബോധം ഉണ്ടായത്? വിരുദ്ധ ബോധം ഉണ്ടായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഈ സഖാക്കന്മാരല്ലേ? ഗോൾവാൾക്കറിന്റെ പുസ്തകം പഠിക്കണം, വി ഡി സവർക്കറിന്റെ പുസ്തകം പഠിപ്പിക്കണം എന്ന് കുട്ടികളോട് നിർദ്ദേശിക്കിയതും പാഠ്യപദ്ധതിയിൽ അത് പെടുത്തിയതും ഈ CPM നേതാക്കളല്ലേ? അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു? ഇതൊരു നാടകമാണ്. കാരണം നവകേരള സദസ് ജനവിരുദ്ധമായി, ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി. കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വെറുത്തൊരു മന്ത്രിസഭ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പൊ ജനങ്ങളുടെ രോഷം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡൈവേർട്ടിയാണ്, വിഷയം ഡൈവേർട്ടിയാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. പക്ഷേ SFI വിദ്യാർത്ഥികൾ കരിങ്കൊടി കാട്ടിയാൽ അത് സമാധാനപരവും KSU കാട്ടിയാൽ അത് ആത്മഹത്യാ സ്കോഡുമെന്ന് വേർതിരിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിയും ഗൺമാനും പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നത്. മോനെ നീ വിഷമിക്കല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേർത്തു പിടിച്ചാണ് പോലീസ് SFI സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത്. സ്വന്തം ആളുകളോടുള്ള പോലീസിന്റെ ഈ സ്നേഹപ്രകടനവും നാട്യവുമെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി മറന്നുപോയി. രണ്ടു രീതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ക്രിമിനലുകളെ ഉപയോഗിച്ച് തല്ലിച്ചതച്ചത്. കല്യാശ്ശേരി മുതൽ പത്തനംതിട്ട വരെ ആക്രമം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആക്രമിക്കുന്നത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടും കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ആ കസേരയിലിരിക്കുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വാതുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടിയാണ്. സംഘപരിവാർ ആളുകളുടെ പട്ടികയിൽ ഗവർണർക്ക് നൽകുന്നത് സംഘപരിവാർ നേതാവായ സ്റ്റാഫ് അംഗങ്ങളാണ്. അയാളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിയാണ്. അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇപ്പോഴാണോ മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ വിരുദ്ധബോധമുണ്ടായത്? കണ്ണൂർ സർവകലാശാലയിൽ ഗോൾവാക്കറുടെയും സവർക്കറുടെയും പുസ്തകം പഠിക്കണമെന്ന് നിർദ്ദേശിച്ചതും സഖാക്കളാണ്. അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു? ഇപ്പോൾ നടക്കുന്നത് വെറും നാടകമാണ്. ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വെറുത്ത ഒരു മന്ത്രിസഭ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ രോഷം മറച്ചുപിടിക്കാനാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാമ്പസിലേക്ക് വിഷയത്തെ കൊണ്ടുപോകുന്നത്. നവകേരള സദസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്ന അവസ്ഥയിലാണ് സർക്കാർ. ഗവർണർക്കെതിരെ UDF ശക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി.